ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്പിഗ്മോ മാനോമീറ്റർ ഉപയോഗിച്ച് എങ്ങനെ ബി പി ചെക്ക് ചെയ്യാനാണ്. അപ്പോൾ ജസ്റ്റ് മീറ്റർ ഒന്ന് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് അതിൽ നിന്നൊരു കഫുണ്ട് ബൾബ് അതെടുത്ത് നമ്മൾ ജസ്റ്റ് പുറത്തേക്ക് വെക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മെർക്കുറി മീറ്റർ ഉണ്ട്, അത് ഓണാക്കാൻ വേണ്ടി ജസ്റ്റ് താഴോട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ഓണാക്കുക. പേഷ്യൻ്റ് ഹാൻഡ് ഈ രീതിയിൽ നമ്മൾ പ്ലേസ് ചെയ്തിട്ട് അതിന് എൽബോയ്ക്ക് മുകളിലായിട്ട് നമ്മളാണ് കഫ് കെട്ടുന്നത്. ഈ രീതിയിൽ നല്ല ടൈറ്റ് ചെയ്ത് കെട്ടണം. ഒരുപാട് ടൈറ്റ് ആകാനും പാടില്ല, എന്നാൽ നല്ല ലൂസാകാനും പാടില്ല. ഒരു മീഡിയം ടൈപ്പിൽ നമ്മൾ കെട്ടുക. അതിനുശേഷം എയർ വാൽവ്, ബൾബിന് ഇപ്പുറത്തായിട്ട് നിൽക്കുന്ന എയർ വാൽവ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിച്ചിട്ട് നല്ലപോലെ ടൈറ്റ് ചെയ്യുക. സ്റ്റെതസ്കോപ്പിൻ്റെ ഇയർ ടിപ്പ് എടുത്തിട്ട് നമ്മൾ ചെവിയിൽ വെക്കുക. അതേപോലെ അതിൻ്റെ ബെല്ല് ഈ ആൻറ്റി ക്യൂബിറ്റൽ ഫോസ റീജിയനിൽ നമ്മളിങ്ങനെ പ്ലേസ് ചെയ്യുക. പ്ലേസ് ചെയ്തിട്ട് നമ്മൾ ബൾബ് എടുക്കുക, ടൈറ്റ് ചെയ്ത് വെച്ച് ബൾബ് എടുത്ത് ഈ രീതിയിൽ നല്ലപോലെ പ്രസ് ചെയ്യുക. ബൾബ് പ്രസ് ചെയ്യുന്നതിന് അനുസരിച്ച് മാനോമീറ്ററിലുള്ള മെർക്കുറി മുകളിലേക്ക് ഉയരുന്നതാണ്. ഒരു 180 പോയിൻ്റ് വരെ എത്താൻ നേരത്ത് നമ്മൾ പ്രസ്സിങ് നിർത്തുക. അത് കഴിഞ്ഞിട്ട് ബൾബിൻ്റെ ഓപ്പോസിറ്റുള്ള എയർ വാൽവ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മെല്ലെ തിരിച്ചിട്ട് നമ്മുടെ എയർ റിലീസ് ചെയ്യുകയാണ്. റിലീസ് ചെയ്യുന്നതിനനുസരിച്ച് മെർക്കുറി മെല്ലെ താഴോട്ട് വന്നതാണ്. ഒരു നിശ്ചിത പോയിൻ്റ് എത്താൻ നേരത്ത് നമുക്ക് ഹെഡ് ബീറ്റ് സൗണ്ടായിട്ട് കേൾക്കുന്നതാണ്. അതിനെ നമ്മൾക്ക് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഒരു നിശ്ചിത പോയിൻ്റ് എത്തുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യുന്നതാണ്, അതിനെ നമ്മൾ ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്നറിയപ്പെടുന്നു. എൺപതിലെത്തിയപ്പോൾ നമുക്ക് ആ സൗണ്ട് സ്റ്റോപ്പ് ചെയ്തതായിട്ട് കേൾക്കാം. അതിനെ നമ്മൾ ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നു. സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ നമുക്ക് 120 കിട്ടിയത്. അപ്പോൾ നമുക്ക് റീഡ് ചെയ്യുന്നത് 120/80 mm ഓഫ് മെർക്കുറി എന്ന് പറഞ്ഞാണ് നമ്മൾ ബ്ലഡ് പ്രഷർ റീഡ് ചെയ്യുന്നത്. അത് നോർമൽ റേഞ്ച് ബ്ലഡ് പ്രഷറാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ നമുക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.